ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്സ് എന്നാണ്. ഞാൻ എപ്പോഴും എൻ്റെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി എപ്പോഴും കളർഫുൾ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ കളർഫുൾ ആക്കാറില്ല, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റിയും സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി ഒരു കളർ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഞാൻ മാനേജ് ചെയ്യും. അതിനുശേഷം ടു ഡു ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റിക്ക് അതിൻ്റെ കളർ, സെക്കൻഡിന് അതിൻ്റെ കളർ, തേർഡിനും അതിൻ്റെ കളറായിട്ട് മാനേജ് ചെയ്യും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് തേർഡ് ഏതാണെന്നൊക്കെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഡെഡ് ലൈൻസ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൃത്യമായിട്ട് പഠിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇമ്പോർട്ടൻസിന് ഞാൻ ഫസ്റ്റ്ലി തന്നെ ഞാൻ ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ടു ഡു ലിസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് തീർത്തെടുക്കാനായിട്ട് ഫീലിംഗ് തരും, കളർഫുള്ളായിട്ട് മാറും. സെക്കൻഡ് ടിപ്പ് ഇസ് ടു ഫൈൻഡ് യുവർ ഗോൾഡൻ അവേഴ്സ്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാറുള്ളത് എപ്പോൾ പഠിക്കണം, നമ്മൾ എപ്പോഴാണ് പ്രൊഡക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന് ഏത് വീഡിയോ വായിച്ചിട്ട് അറിയില്ല. നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഏത് സമയമാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ സമയം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കാരണം ആ സമയമായിരിക്കും നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുക. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാറുള്ളത് നൈറ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുമ്പോഴും നൈറ്റ് ടൈം പഠിക്കാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. തേർഡ് വൺ, ചാലഞ്ച് യുവർ സെൽഫ് വിത്ത് ഡെഡ്ലൈൻസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു എസ്സേ, ഒരു 2 hour essay നമ്മൾ 2 hour എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇതൊരു ഡെഡ്ലൈൻ, നമുക്ക് അത്ര സമയമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡെഡ്ലൈൻ വെച്ചിട്ട് സമയം നമ്മൾ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വയ്ക്കാറുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഫോക്കസ് സെഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, ക്ലോക്ക് എന്ന് പറഞ്ഞ അതിനകത്ത് അവർ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമുക്കിതേപോലെ പല ടൈമേഴ്സ് വെക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യാം, ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അവരിതിനകത്ത് ബ്രേക്സ് നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനുശേഷം വീണ്ടും നമ്മുടെ എസ്സേയിലേക്ക് തിരിച്ചു വന്നിട്ട് എസ്സേ ആ ടൈമിനുള്ളിൽ തീർക്കാനായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. കാരണം നമ്മളൊരു ഡെഡ് ലൈൻ വെച്ചേക്കാം, അതിനുള്ളത് തീർക്കുന്നവർ നമുക്കൊരു വാശീകരണം മാർഗം എടുത്തിട്ട് നമ്മളപ്പോൾ തന്നെ ആ ഒരു ഫുൾ എസ്സേ ആ ഒരു സമയത്തിനകത്ത് നമ്മൾ ചെയ്ത് തീർക്കുക. അപ്പോൾ നമുക്ക് എസ്സേ തന്നെ ടൈം മാനേജ്മെൻറ്റും ഹെൽപ്പാകും. ഫോർത്ത് വൺ, ടേക്ക് ബ്രേക്സ്. നമ്മളെപ്പോഴും ഒരിക്കലും, എപ്പോഴും നല്ല ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 3 hours ബ്രേക്ക് ഇല്ലാതെ ഒരിക്കലും പഠിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ലോസ് ആവണം, പഠിക്കുന്നതിന് മടുപ്പ് തോന്നും. അപ്പം ഞാൻ പറയുന്നത് ഒരു 25 minutes നമ്മൾ പഠിക്കാം. 25 minutes പഠിക്കുക, എന്നിട്ട് ആ ഒരു സമയം നന്നായിട്ട് പഠിക്കണം, അല്ലാതെ വേറെ ഡിസ്ട്രാക്ഷൻസിലേക്കൊന്നും പോവാതെ ആ ഒരു 25 minutes നമ്മൾ ഉറപ്പായിട്ടും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആ റെസ്റ്റ് 5 minutes ഞാനൊരു ടൈമർ വെച്ചിട്ട് ആ ഒരു നേരത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വെള്ളം കുടിക്കാം, അങ്ങനെ കുറച്ച് വാം അപ്പ് എക്സസൈസസ് അങ്ങനെ ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കാം പഠിക്കുന്നതിന്. അത് കഴിഞ്ഞ് കൃത്യം 5 minutes കഴിയുമ്പോൾ, അതിനാണ് ഞാൻ ടൈമർ വെക്കാൻ പറഞ്ഞത്, കൃത്യം 5 minutes കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ പഠിക്കുന്നതിലേക്ക് തിരിച്ചു വരണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 5th two-minute rule for long to-do list. ഇപ്പം നിങ്ങൾക്കൊരു വലിയ ടു ഡു ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 minutes കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ 2 minutes കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുക. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോൾ എൻ്റെ പകുതി ടു ഡു ലിസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു, 2 minutes ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് ശരിക്കും എന്താണ് നമുക്ക് മനസ്സിലായി. കാരണം അത്രയും 2 minutes കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് ഞാൻ ചെയ്ത് തീർക്കും ആ നേരത്തെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ വൺ ടാസ്ക്. നമ്മൾ പലരും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ്. ഒരു എസ് എഴുതുമ്പോൾ അപ്പോൾ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ കാണാം. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ കാരണം അതൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. മൾട്ടി ടാസ്കിങ് നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമല്ല. നമ്മളെ ഫോക്കസ് ചെയ്യാനും സഹായിക്കില്ല. നമ്മളെ പലപ്പോഴും അത് തെറ്റിക്കാൻ പറ്റും. കാരണം നമ്മൾ എന്ത് എസ് എ ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാറുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ബുക്ക്, നിങ്ങളൊരു വീഡിയോ കാണാം, ഫോക്കസും കിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പങ്ച്വൽ ടൈം, അതായത് ഒരു 25 minutes. നമ്മൾ പൊമഡോറോ മെത്തേഡ് ചെയ്ത പോലെ കുറച്ച് ടൈം ഈ എസ് എ കൃത്യമായിട്ട് വേറൊന്നിലും ഫോക്കസ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ എസ് എ എഴുതിയിട്ട് ബാക്കിയുള്ള ആ ഒരു 5 minutes ഉണ്ടല്ലോ, ആ സമയത്ത് ഇതേപോലെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ്. കാരണം ഫുൾ ടൈം സ്റ്റഡിയും അല്ല, രണ്ടും ഒരുമിച്ചല്ല, അപ്പോൾ ബ്രെയിൻ നമ്മുടെ ടയേർഡ് ആവില്ല.
സെവൻത്ത് വൺ വെച്ച് ബ്രേക്ക് ഡൗൺ ബിഗ് ടാസ്ക്. നമുക്കിപ്പോൾ ഒരു വലിയ ടാസ്ക്, അതായത് ഡീക്ലാറ്റർ യുവർ റൂം, അങ്ങനെ ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ടാസ്ക്സായിട്ട് നമ്മൾ മാറ്റാണ് ചെറുതായിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ ടാസ്ക് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാവാണ്. കാരണം നമുക്ക് വലിയൊരു ടാസ്ക് ചെയ്യുന്നവരോട് ചെറുതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക്കായിട്ട് ഫീലേ ചെയ്യില്ല. പിന്നെ എല്ലാ ചെറിയ ചെറിയ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വലിയ ടാസ്ക് നമ്മൾ ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.